السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله أجمعين. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഹൃദയം ദുസ്വഭാവങ്ങളിൽ നിന്ന്, ദുർചിന്തകളിൽ നിന്നൊക്കെ ശുദ്ധമായിരിക്കുക, സ്ഫുടമായിരിക്കുക എന്നത് നമ്മുടെ വിജയത്തിന് വളരെ അനിവാര്യമായ കാര്യമാണ്. ചീത്ത സ്വഭാവങ്ങളും ചീത്ത ചിന്താഗതികളും ചീത്ത വിശ്വാസങ്ങളുമൊക്കെ ഹൃദയത്തിൽ നിന്ന് മുളയിൽ തന്നെ നുള്ളിക്കളഞ്ഞ് ഹൃദയം സ്ഫുടമായിരിക്കൽ നമ്മുടെ വിജയത്തിന് വളരെ അനിവാര്യമായ കാര്യമാണ്. ഏതൊരു ദുസ്വഭാവമാണെങ്കിലും അത് നമ്മിൽ വന്ന ഉടനെ തന്നെ, അതിൻ്റെ ലക്ഷണങ്ങളിൽ നമ്മളിൽ കണ്ട ഉടൻ തന്നെ നാം അതിൽ നിന്ന് മോചിതനാകാൻ ശ്രമിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഷേഖ് സഈദുൽ മഗ്രിബി റഹ്മഹുല്ലാ പറയുകയാണ്, ഹൃദയം ശുദ്ധിയാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മനുഷ്യൻ്റെ ഉദാഹരണം, കമഥലി മൻ ഉമിറ ബിഖൽഇ ശജറത്തിൻ സഗീറ ولا يقدر على قلعها ويصبر الى ان تحصل له القوه والقدره عليه ولا يعلم انه كلما يمر عليه ساعه فانه يزداد ضعفه وتتقوى الشجره وتتزين وتزداد قوتها وغلظتها ويصعب عليه قلعها ثم يندم على ما فات ولا ينفعه الندم. അതായത്, തൻ്റെ ഹൃദയം ശുദ്ധമാക്കാൻ വേണ്ടി, സ്ഫുടമാക്കാൻ വേണ്ടി കഠിന ശ്രമം നടത്തുന്ന മനുഷ്യൻ്റെ ഉദാഹരണം. ഒരു ചെറിയ ചെടിയെ പിഴുതെറിയാൻ കൽപ്പിക്കപ്പെട്ട മനുഷ്യനെ പോലെയാണ്. ഒരു ചെടി, ഒരു സസ്യം, അതവിടെ നിന്ന് പറിച്ച് വലിച്ചെറിയണം എന്നൊരുത്തരോട് കൽപ്പിക്കപ്പെട്ടു. അയാളതിനെ ശ്രമിച്ചു, പക്ഷേ സാധിക്കുന്നില്ല. അപ്പോൾ അയാൾ കരുതി, എന്നാൽ ഞാൻ കുറച്ചും കൂടി വലുതാവട്ടെ, എനിക്ക് കുറച്ചും കൂടി ആരോഗ്യം ഉണ്ടാവട്ടെ, എന്നിട്ട് ആവാം അത് പറിച്ചെറിയൽ എന്ന് കരുതി അവൻ മാറി നിന്നു. പക്ഷേ അവൻ അറിയുന്നില്ല, ഇവന് ദിവസങ്ങളും ആരോഗ്യവും വയസ്സും വലുപ്പവും ഒക്കെ കൂടുന്നതിനനുസരിച്ച് ആ മരവും വലുതാവുന്നുണ്ട്, അതിൻ്റെ വേര് ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നുണ്ട്, അത് നല്ല ഭദ്രമാകുന്നുണ്ട്, അത് നല്ല ബലവും നല്ല തടിയും ഉള്ളതാകുന്നുണ്ട് എന്നതവൻ മനസ്സിലാക്കുന്നില്ല. പിന്നീട് അവൻ ചിന്തിക്കുന്നു, വളർന്ന് വലുതായി വലിയ മരമായപ്പോൾ, വടവൃക്ഷമായപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, ഇനി എനിക്ക് സാധിക്കൂലല്ലോ ഒരു നിലക്കും എന്ന് ആലോചിച്ച് അത് പിഴുതെറിയാൻ കഖഴിയാതെ അവനതിൽ ഖേദിക്കുന്നു എന്നതുപോലെയാണ് ഹൃദയത്തിലുള്ള ദുസ്വഭാവം. ഒരു ദുസ്വഭാവം നമ്മിൽ വന്നു, അത് തുടക്കത്തിൽ അത് മാറ്റി നിർത്താനും അതിൽ നിന്ന് മോചിതനാകാനും നമുക്ക് എളുപ്പമാണ്. നമ്മൾ ആ ദുസ്വഭാവത്തിന് അഡിക്റ്റായി കഴിഞ്ഞാൽ, അത് നമ്മിൽ വലിയ സ്വാധീനം സൃഷ്ടിച്ചാൽ പിന്നീട് അതിൽ നിന്ന് മോചിതനാകാനും അത് മാറ്റി നിർത്താനും വലിയ പ്രയാസം നമുക്കുണ്ടാകും. അതുകൊണ്ട് ഓരോ ദുസ്വഭാവങ്ങൾ വരുമ്പോഴും തുടക്കത്തിൽ തന്നെ അത് കണ്ടറിഞ്ഞ് സ്വന്തത്തോട് പോരാട്ടം നടത്തി ഹൃദയത്തെ സ്ഫുടമാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ പിന്നെ ഖേദിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടാകുകയില്ല. അതേസമയത്ത് നാം തുടക്കത്തിൽ അവഗണിച്ച് നാം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നാൽ പിന്നീടത് മാറ്റി നിർത്താനും ജീവിതം നന്നാക്കാനും ഹൃദയം ശുദ്ധമാക്കാനും കഴിയില്ല. നാം തീരാ ഖേദത്തിന് വിധേയരായിത്തീരും. ആ ഖേദം ഒരിക്കലും പ്രയോജനം ചെയ്യുകയുമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയൊക്കെ ഹൃദയം ശുദ്ധമാക്കട്ടെ. അവൻ്റെ ഇഷ്ടദാസരിൽ നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഫരീദുദ്ദീനുൽ അത്താർ റഹിമഹുല്ലാ തദ്കിറത്തുൽ ഔലിയായിൽ അതിൻ്റെ 628 ഈ തിരുമൊഴി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.